റബ്ബ് നമ്മളുടെ ദുആകൾക്ക് ഇജാബത്ത് നൽകാനുള്ള കാരണങ്ങളിൽ ചിലത് മഹാന്മാർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഒന്ന്, അവൻ അള്ളാഹുവിനെ ധാരാളമായി സ്തുതിച്ചിട്ട് വേണം ആ ദുആ ചെയ്യാൻ. അതിൻ്റെ ഒരു ഭാഗമാണ്, അതിനുള്ള വലിയ ഒരു നമുക്ക് മാതൃക സമ്മാനിക്കുന്ന ഒന്നാണ് ഫാത്തിഹ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഫാത്തിഹയിൽ അള്ളാഹുവിനോട് നമ്മൾ ദുആരക്കുകയാണ്, ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം, പടച്ചോനെ ഞങ്ങളെ നേരായ മാർഗത്തിലേക്ക് നടത്തണേ. പക്ഷെ ആ ദുആ നമ്മൾ ചെയ്യുന്നതിൻ്റെ മുമ്പ് അള്ളാഹനെ സ്തുതിക്കുന്നില്ലേ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, ലോകങ്ങളുടെ രക്ഷിതാവായ അള്ളാഹുവിനാകുന്നു സർവസ്തുതിയും, അർറഹ്മാനിർ റഹീം, മാലികി യൗമിദ്ദീൻ, ഇയ്യാക നഅബ്ദു വ ഇയ്യാക നസ്തഈൻ, അള്ളാഹുവിനെ വാഴ്ത്തി അവൻ്റെ മഹത്വങ്ങൾ പറഞ്ഞ് അള്ളാഹു റബ്ബുൽ ഇസ്സത്തിനെ സ്തുതിച്ചിട്ടാണ് ആ ദുആയിലേക്ക് ഫാത്തിഹയിൽ ഒരാൾ കടക്കുന്നത്. നിസ്കാരത്തിലും അങ്ങനെ തന്നെയാണ്. നിസ്കാരത്തിൽ ഈ പറയുന്ന എല്ലാ സ്തുതികളും എല്ലാ വാഴ്ത്തലുകളും റുക്കുഇലേക്ക് പോയാൽ അവിടെ സുബ്ഹാന റബ്ബിയൽ അദീം, ഇഹ്തിദാലിലേക്ക് വന്നാൽ റബ്ബനാ ലക്കൽ ഹംദ്, സുജൂദിലേക്ക് പോയാൽ സുബ്ഹാന റബ്ബിയൽ അഅലാ വ ബിഹംദി, ഒക്കെ അല്ലാഹനെ വാഴ്ത്തുകയാണ്, തസ്ബീഹ് ചൊല്ലുകയാണ്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ദുആകൾ ചെയ്യുന്നത്, റബ്ബിഗ്ഫിർലി വർഹംനി വജ്ബുർനി വർഫഅനി വർസുഖ്നി വഹ്ദിനി വആഫിനി, അള്ളാഹുവേ എനിക്ക് പുറത്തു താ, എനിക്ക് ആരോഗ്യം താ, എനിക്ക് നീ റഹ്മത്ത് താ, അള്ളാഹുവേ എനിക്ക് നീ റിസ്ഖ് താ. നിസ്കാരത്തിലുള്ള ദുആകളുടെ രൂപങ്ങൾ നിങ്ങൾ പരിശോധിച്ചാൽ നിങ്ങൾക്ക് ബോധ്യമാകും. കുനൂത്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അല്ലേ, കുനൂത്ത് ഒരു ദുആയാണ്. അവസാനത്തെ ദുആയുണ്ട് നിസ്കാരത്തിൻ്റെ സമാപനത്തോടനുബന്ധിച്ച്, സലാം വിട്ടുന്നതിൻ്റെ തൊട്ടു മുമ്പായിട്ട് ചോദിക്കാനുള്ളതൊക്കെ അള്ളാഹിനോട് ചോദിക്കുന്നുണ്ട്. ഏത് ചോദ്യമാണെങ്കിലും റബ്ബ് അത് സ്വീകരിക്കാനുള്ള ഏറ്റവും വലിയ മാനദണ്ഡങ്ങളിൽ ഒന്ന്, ഒന്ന് ആ ദുആ ഹംദോടുകൂടെ തുടങ്ങുക എന്നതാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇനിയിപ്പോൾ അതൊന്നും വലിയ സംഗതിയായിട്ട് ഇപ്പം എന്തൊക്കെ ഞാൻ അള്ളാഹിനെ സ്തുതിക്കും, ഒരൊറ്റ കാര്യം പറഞ്ഞാൽ മതി, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ചില ആളുകൾ അത് പിന്നെയും പറയും, ഹംദൻ യുവാഫി നിഅമഹു വൈകാഫി മസീദ. നമ്മൾ സാധാരണ വിദേശ രാജ്യങ്ങളിലൊക്കെയുള്ള ദുആകളിൽ ഒരുപാട് ഹംദുകൾ കാണാറുണ്ട്. അപ്പൊ ദുആ ചെയ്യുമ്പോൾ ആ ദുആകൾക്ക് അള്ളാഹനെ സ്തുതിക്കൽ മുഅ്മിനീങ്ങളെ കൂട്ടമായിട്ടുള്ള ദുആ മാത്രമല്ലല്ലോ, നമ്മൾ പലരും വീടുകളിൽ ഒറ്റക്കാണ്, നമ്മളുടെ വീടുകളുടെ അന്തർഭാഗങ്ങളിൽ നമ്മൾ ഒറ്റക്കാണ്, എല്ലാ സ്ഥലങ്ങളിലും പരസ്പരം കണ്ടുമുട്ടിയിരുന്നവരാണ് നമ്മളൊക്കെ. ഏത് യോഗം ഉണ്ടായാലും നാസർ ഫൈസിനെ അസീസാജിനെ അബിയിൽ നിന്നും കാണാത്ത യോഗങ്ങളില്ല, സമ്മേളനങ്ങളില്ല, മീറ്റിങ്ങുകൾ കുറവാ, അപ്പൊ കാണാറില്ല. അന്വേഷിച്ച് നോക്കിയപ്പോ എന്താ, എവിടേക്കും പോവാറില്ല, എപ്പോഴും വീട്ടിൽ തന്നെയാണ്, ഒറ്റക്കാണ് പൊതുവിൽ നമ്മളുടെ കാര്യങ്ങളൊക്കെ നിർവഹിക്കുന്നത്. അപ്പൊ നമ്മൾ അത് നിർബന്ധമായിട്ടും അവർ മനസ്സിനെ അങ്ങോട്ട് ഒരുക്കുക എന്നുള്ളതാണ്. അല്ലാതെ കുറേ മൊബൈലില് കുറേ ഫേസ്ബുക്കിൽ കുറേ വാട്സാപ്പിൽ എന്താണെങ്കിലും ഒറ്റക്കിരുന്ന് അള്ളാഹനോട് ദ്വാരക്കാനുള്ള ചോദിക്കാനുള്ള സമയം നമ്മൾ കാണണം. അതിനുള്ള സന്ദർഭങ്ങൾ മുഅ്മിനീങ്ങളെ നമ്മൾ കണ്ടേ മതിയാവൂ. അതിൻ്റെ അത് ദുആ സ്വീകരിക്കാനുള്ള മാർഗങ്ങളിലൊന്ന്, നേരെ ചെന്നിട്ട് റബ്ബേ എൻ്റെ കാര്യം ശരിയാക്കിത്താ, എൻ്റെ മോൻ്റെ ഗൾഫ് പോക്കങ്ങൾ റെഡിയാക്കിത്താ എന്ന് പറയുന്നതിൻ്റെ മുമ്പ് അള്ളാഹുവിനെ സ്തുതിക്കണം. രണ്ടാമതായി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉടമേലിൽ സ്വലാത്ത് ചൊല്ലുകയും വേണം. ഞാനൊരു ഉദാഹരണം പറയാം. മരണപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾക്ക് വേണ്ടി നമ്മൾ മയ്യിത്ത് നിസ്കരിക്കും. മയ്യിത്ത് നിസ്കാരം എന്ന് പറഞ്ഞാൽ സാധാരണ ഏത് നിസ്കാരമാണെങ്കിലും അതിലൊന്നുള്ള സംഗതികൾ മയ്യിത്ത് നിസ്കാരത്തിലില്ല. തമാശയിൽ ചോദിക്കേണ്ട, മയ്യിത്ത് നിസ്കാരത്തെ റക്കാത്താന്ന് ചോദിക്കും, നാല് റക്കാത്താണെന്ന് ചിലർ തമ മറുപടി പറയുകയും ചെയ്യും. നിസ്കാരത്തിൽ മയ്യിത്ത് നിസ്കാരത്തിൽ റക്കാത്തൊന്നുമില്ല, തക്ബീറാത്തുകളാണ്. തക്ബീറത്തുകൾ ഒന്നാമത്തെ തക്ബീർ കഴിഞ്ഞാൽ ഫാത്തിഹ ഓതുന്നു, രണ്ടാമത്തെ തക്ബീർ കഴിഞ്ഞാൽ മൂന്നാമത്തെ തക്ബീർ കഴിഞ്ഞാലാണ് മയ്യിത്തിന് വേണ്ടി ദ്വാരക്കുക. അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു, അതിനു വേണ്ടിയിട്ടാണ് ശരിക്കാ നിസ്കാരം. മരണപ്പെട്ടു പോയ ഒരു മുഅ്മിനായ മനുഷ്യന് വേണ്ടി ജീവിച്ചിരിക്കുന്ന ആൾക്ക് ചെയ്യാനുള്ള ഒരു ബാധ്യതയുടെ ഭാഗമാണ് അയാൾക്ക് വേണ്ടി ദ്വാരക്കുക എന്നുള്ളത്. അല്ലാഹുമ്മ ഗ്ഫിർ ലഹു നിർബന്ധമാണ്.
ഫർള് കിഫായാണ്. ഒരാളെങ്കിലും ആ മയ്യത്തിന് വേണ്ടി അത് ചെയ്തേ മതിയാവൂ. അല്ലാഹുവേ ഞങ്ങൾക്ക് നീ കാവല് നൽകണേ തമ്പുരാനെ. ആമീൻ പറയൂ. ഞങ്ങൾക്ക് നീ കാവല് നൽകണേ റഹ്മാനെ. എത്രയോ മുഅ്മിനീങ്ങളായ ആളുകൾ ഈ കോവിഡ് കാലഘട്ടത്തിൽ മരണപ്പെട്ടു പോയി. മയ്യത്ത് നിസ്കരിക്കാൻ പോലും കഴിയാതെ, മുഅ്മിനീങ്ങൾക്ക് അവരെ കുളിപ്പിക്കാൻ പോലും കഴിയാതെ, മരണാനന്തര ചടങ്ങുകൾ പോലും നിർവഹിക്കാൻ കഴിയാതെ അവർ ലോകത്തോട് വിട പറഞ്ഞ് അവരെല്ലാവരും മണ്ണിനടിയിലായിപ്പോയി. അല്ലാഹുവേ ഇനി ഞങ്ങളെ അതുപോലെയുള്ള ബുദ്ധിമുട്ടുകളിൽ നിന്ന് നീ കാത്തു രക്ഷിക്കണേ തമ്പുരാനെ. ഇപ്പൊ അടുത്ത് ഇന്നലെ മിനിഞ്ഞാൻ നിങ്ങളുടെ പത്രത്തിൽ കണ്ടു അതിന് ചെറിയ ഒരു ഇളവ് നൽകിയിട്ടുണ്ട്. അതുകൊണ്ടൊക്കെ രക്ഷപ്പെട്ടു എന്നല്ല നമ്മൾ വിചാരിക്കേണ്ടത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഇതിൽ നിന്നൊക്കെ നമുക്ക് കാവൽ തരണം. അപ്പൊ ആ മയ്യത്തിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന ബാധ്യത അതിനു വേണ്ടി ദ്വാരക്കുക. അല്ലാഹു മഗ്ഫിർ ലഹു വർഹമു, ഇത് രസമുള്ള ദ്വായാണത്. ജീവിച്ചിരിക്കുന്ന കാലത്തൊക്കെ ഒന്നും അങ്ങനെ ഒരാൾക്ക് വേണ്ടി നമ്മൾ ദ്വാരക്കൂല. അല്ലാഹുവെ പടച്ചവനെ, എന്താ ദ്വാരക്കണത്? ആ മയ്യത്തിന് ഇവിടെയുള്ളതിനേക്കാൾ നല്ല അവസ്ഥ നീ കൊടുക്കണേ. വനഖിഹി മിനൽ ഖതായ കമായുനഖ സൗബുൽ അബ്യദു മിനൽ ദനസ്. നല്ല വെളുത്ത വസ്ത്രം ചെളിയിൽ നിന്ന് ഇങ്ങോട്ട് ശുദ്ധമാക്കൂലേ, അതിൻ്റെ സോപ്പിലോ സോപ്പും പൊടിയിലോ വെള്ളത്തിലോ ഒക്കെ ഇട്ട് ഇങ്ങോട്ട് ശുദ്ധമാക്ക്, അപ്പോൾ നല്ല പ്യൂർ വൈറ്റായി മാറുന്നത് പോലെ ഇയാളെ നീ എല്ലോ പാപക്കറകളിൽ നിന്നും രക്ഷപ്പെടുത്തണേ എന്നാണ്. മരിച്ച ആൾക്ക് വേണ്ടി നമുക്കൊക്കെ, അതുകൊണ്ടാണല്ലോ ഒരു മുഅ്മിനായ മനുഷ്യൻ മരിക്കുന്ന സമയത്ത് എല്ലാവരും വന്നിട്ട് അയാൾക്ക് വേണ്ടി ഇങ്ങനെ വരക്കുകയാണ്. അതൊരു വലിയ സൗഭാഗ്യമായിട്ടാണ് നമ്മൾ കാണുന്നത്. അതവിടെ നിൽക്കട്ടെ. അപ്പൊ ആ മയ്യത്തിന് വേണ്ടിയുള്ള ദുആ സ്വീകരിക്കാനുള്ള മാനദണ്ഡങ്ങളിൽ ഒന്ന് എന്താണ്? അതിന് തൊട്ടുമ്പ് നമ്മൾ സ്വലാത്ത് ചൊല്ലുകയാണ്. അപ്പൊ ദുആയുടെ വലിയൊരു ബാധ്യതയാണ്, ഒന്ന്, അല്ലാഹുവിനെ സ്തുതിക്കുക; രണ്ട്, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ ദുആ ചെയ്യുക; പിന്നൊന്നാണ് കൈകൾ അള്ളാഹുവിലേക്ക് ഉയർത്തുക എന്ന് പറഞ്ഞാൽ. അത് ഓരോരുത്തർക്കും ഓരോ മെന്റാലിറ്റിയാണ്. ചിലപ്പോൾ ഒന്നിച്ച് കൂട്ടായിട്ട് ദ്വാരക്കുമ്പോൾ നമ്മളൊക്കെ ഓരോ ലോകത്തായിരിക്കും, പക്ഷേ നമ്മളൊക്കെ കൈകൾ ഉയർത്തണം അള്ളാഹുവിലേക്ക് ഉയർത്തുന്ന. ഒരാളുടെ മുമ്പിൽ നമ്മൾ ആവശ്യം പറയുമ്പോൾ കൈ നീട്ടാൻ വല്ല മടിയുണ്ടാവോ? ആരുടെ മുമ്പിലാണെങ്കിലും. അപ്പൊ കൂട്ടമായിട്ടൊരു പക്ഷെ അശ്രദ്ധയിൽ അതും പാടില്ല. ഒറ്റക്കാവുമ്പോ ഏതായാലും ഹദീസിലൊക്കെ ഇങ്ങനെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം കൈകൾ ഉയർത്തിയത് കണ്ടാൽ വലിയ അത്ഭുതമാണ്. ബദറിലൊക്കെ അങ്ങനെയല്ലേ പറയുന്നുണ്ട്? ഹബീബായ റസൂലുള്ളാഹിയുടെ കൈകൾ ഉയർത്തിയിട്ട് അവിടുത്തെ കൈകൾ ഇങ്ങനെ ഉയർന്നുയർന്ന് അവിടുത്തെ മുഖവും ഉയർത്തിയിട്ട് റസൂലുള്ളാഹി തങ്ങൾ തലയിലിട്ടിരുന്ന മേൽമുണ്ടി ഇങ്ങനെ താഴോട്ട് ഉതിർന്നു വീണുപോയി എന്നൊക്കെ ഹദീസിൽ കാണാം. വേറെ ചില ഹദീസുകളിൽ കാണാം നബി തിരുമേനി കൈകൾ ഇങ്ങനെ ഉയർത്തുന്നത് കണ്ടിട്ട് ഹബീബായ നബിയുടെ ആ കുപ്പായത്തിൻ്റെ ഉള്ളിലൂടെ അവിടുത്തെ കക്ഷങ്ങളുടെ വെളുപ്പ് ഞങ്ങൾക്ക് കാണാമായിരുന്നു, അവിടുത്തെ കൈകളുടെ ആ പിൻഭാഗത്തുള്ള വെളുപ്പ് ഞങ്ങൾക്ക് കാണാമായിരുന്നു, അങ്ങനെ കൈകൾ ഉയർത്തുമായിരുന്നു എന്നാ. അപ്പോൾ ഒറ്റക്ക് ദ്വാരക്കുകയാണ്, ആരുമില്ല, ധൈര്യമായിട്ട് ഉയർത്താലോ അള്ളാഹുവിലേക്ക് അങ്ങോട്ട് കൈകൾ ഉയർത്തുക തന്നെ. എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അതുപോലെ റബ്ബിനോട് ഒരിക്കലും പടച്ചോനെ നീ എനിക്ക് തന്നില്ലല്ലോ എന്നോ, അള്ളാഹനെ ഒരിക്കലും ഒരു ആക്ഷേപിക്കുന്ന രൂപത്തിലോ, പടച്ചോ എന്താണ് ഇന്നെങ്ങനെ പരീക്ഷിക്കണത് എന്നുള്ള രൂപത്തിലോ ഒരിക്കലും ആ ദുആയിലും എന്നല്ല ഒരു ഘട്ടത്തിലൊരു മുഅ്മിനായ മനുഷ്യൻ പറയാൻ പാടില്ല എന്നുള്ളതാണ്. അതുപോലെ ഇനിയുള്ള ഇനി പറയാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ദുആക്ക് ഇജാബത്ത് കിട്ടുന്ന ഒരുപാട് ഘട്ടങ്ങളുണ്ട്. അപ്പോൾ ഒരാൾക്ക് അള്ളാഹുവിനോട് അയാൾക്ക് ദ്വാരക്കണം എന്നുള്ളതിന് എൻ്റെ ദുആ അള്ളാഹു സ്വീകരിക്കുമെന്ന് ഉറപ്പുള്ള സമയം അയാൾ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. ചിലപ്പോൾ പ്രത്യേകിച്ച് ഒരത്യാവശ്യമുണ്ട്, അല്ലെങ്കിൽ ഒരാൾ തീരുമാനിക്കുകയാണ് എനിക്ക് എൻ്റെ റബ്ബിനോട് കുറച്ച് കാര്യങ്ങൾ ദ്വാരക്കാനുണ്ട്, അത് വേഗം പള്ളിയിൽ ഉസ്താദിനെ വിളിച്ച് പറഞ്ഞിട്ട് ദ്വാരപ്പിക്കുക എന്നുള്ളതല്ല, അവനാ ദ്വാരക്കണം, എനിക്ക് ആ കാര്യം റബ്ബിനോട് ദ്വാ ചെയ്ത് ശരിയാവണം. രോഗത്തിൻ്റെ കാര്യം, ബുദ്ധിമുട്ടുകളുടെ കാര്യം, കടത്തിൻ്റെ കാര്യം, ഇനി ചിലപ്പം പെട്ടെന്ന് ഇങ്ങോട്ട് ഓർമ്മ വന്നു ആഹ്റവുമായി ബന്ധപ്പെട്ട കാര്യം, പടച്ചോൻ എന്തായിരിക്കും എൻ്റെ കാര്യം. അപ്പോൾ അയാൾക്ക് തോന്നുകയാണ് എന്നാൽ ഞാനത് അള്ളാഹുവിനോടൊന്ന് ദ്വാരക്കണം. അപ്പോൾ അയാൾ എന്നാ പിടിച്ചോ ദ്വാ എന്ന് പറഞ്ഞിട്ടല്ല, ആ ദുആ സ്വീകരിക്കാനുള്ള സമയം ഏതാണ്, ഏതുപോലെ എന്നറിയോ, ഒരാളെ നമ്മൾ കാണാൻ ഉദ്ദേശിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു അപ്പോയിൻമെന്റ് എടുക്കൂലേ. അയാൾ ചിലപ്പോൾ നമ്മൾ ചില ആളുകളെ പറ്റി പറയും, മൂപ്പരെ കണ്ടാൽ നമ്മൾ പറഞ്ഞ ആ കാര്യം പെട്ടെന്ന് നിറവേറ്റാൻ ഇന്ന മൂഡിൽ ഇരിക്കുമ്പോൾ കാണണം, അങ്ങനെ പറയും.
എന്നതുപോലെ അള്ളാഹുവിനുണ്ട് അങ്ങനെയുള്ള അവസ്ഥകൾ. അതിൽ മഹാന്മാര് പറയുന്ന ഒരു കാര്യമാണ്, ഏത് അർദ്ധരാത്രിയുടെ ശേഷമുള്ള സമയത്താണ് അള്ളാഹു റബ്ബുൽ ഇസ്സത്തിനോട് ദുആ ചെയ്യുന്നത് എങ്കിൽ ആ ദുആ റബ്ബ് വേഗത്തിൽ സ്വീകരിക്കുന്ന ദുആയായിരിക്കും. അതാണ് അതിനൊക്കെ വലിയ ഈമാൻ വേണം മുഅ്മിനീങ്ങളെ, വലിയ ഈമാൻ വേണം. അർദ്ധരാത്രിക്ക് ശേഷമുള്ള സമയം ആ ദുആ ചെയ്യാൻ വേണ്ടി എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിച്ചിട്ട് അള്ളാഹുവിലേക്ക് ദുആ ചെയ്യുന്ന ആളുകളുണ്ടല്ലോ, അള്ളാഹു ആ ദുആ സ്വീകരിക്കും എന്നാണ് മഹാന്മാര് പറയുന്നത്. അതുപോലെ അസ്തമിക്കുന്നതിൻ്റെ തൊട്ടു മുമ്പുള്ള സമയം എന്തായിരുന്നു ആ സമയത്തിൻ്റെയൊക്കെ പ്രത്യേകത? ഒരു കാലത്ത് നമ്മളുടെയൊക്കെ നാടുകളിലുള്ള പള്ളികളിൽ മുമിനീങ്ങളൊക്കെ ഒരുമിച്ച് കൂടുന്നൊരു സമയമാണ്. ബാക്കിയുള്ള നിസ്കാരങ്ങൾക്കൊക്കെ ഒരു പക്ഷേ ഇഖാമത്ത് കൊടുക്കാനാകുമ്പോഴോ ഒക്കെ ആയിരിക്കും ആളുകൾ വരും. പക്ഷെ രണ്ട് നേരത്തെ, ഒന്ന് മഗ്‌രിബിനും ഒന്ന് സുബ്ഹിനും, പണ്ട് ഇപ്പോഴങ്ങനെ ആണോ അല്ലേ എന്നുള്ളത് നമ്മൾ തീരുമാനിക്കണം. പണ്ട് എല്ലാവരും ഒന്നിച്ചു കൂടും. ദാറുൽ ഹുദയിലൊക്കെ ഞങ്ങൾ പഠിക്കുന്ന കാലത്തെ അങ്ങനെയാണ്. സി എച്ച് ഐദ്രോസ് മുസ്ലിയാർ പറഞ്ഞിരുന്നത് ചുരുങ്ങിയത് 8 മിനിറ്റ് മുമ്പ് എല്ലാ വിദ്യാർത്ഥികളും പള്ളിയിലെത്തണം, എന്നിട്ട് തസ്ബീഹ് ചൊല്ലുക. നല്ലൊരു സമയമാണത്. ആ സമയത്ത് അള്ളാഹുവിനോട് ചോദിച്ചാൽ കിട്ടും. നമ്മൾ ആ സമയം അറിയാറുണ്ടോ എന്ന് തന്നെ നമ്മൾ ചിന്തിക്കണം. ബാങ്ക് കൊടുത്തു കഴിഞ്ഞ് ബാങ്ക് കൊടുത്ത് പഠിച്ചോനെ മഗ്‌രിബ് ഖളാവോ? എൻ്റെ സംസാരം കേൾക്കുന്ന സഹോദരിമാരൊക്കെ ചിന്തിക്കണം. ആ സമയത്തിന് മുമ്പ് പണികളൊക്കെ തീർത്ത്, ഏർപ്പാടുകളൊക്കെ തീർത്തിട്ട് കുട്ടികളെയൊക്കെ അകത്ത് കയറ്റണം. ദ്വാരക്കാനുള്ള സമയം പോയിട്ട് മഗ്‌രിബ് ഖളാഅത്ത് നിസ്കരിക്കാൻ തന്നെ സമയമുണ്ടോ എന്നുള്ളതാണ് പലരും ആലോചിക്കണത്. 6:30 അല്ലെങ്കിൽ 7 മണിക്ക് ചെയ്യുന്ന കാര്യം 6 മണിയോടെ ചെയ്യാൻ വേണ്ടി പരിശ്രമിച്ചു കഴിഞ്ഞാൽ ഇൻഷാ അല്ലാ ഈ പറയുന്ന ഒരവസ്ഥ നമുക്ക് സൃഷ്ടിക്കാൻ കഴിയും. ഇപ്പോഴൊക്കെ വളരെ വൈകിട്ടാണ് സൂര്യൻ അസ്തമിക്കുന്നത്. ഈ ഒരു സംസാരം കേൾക്കുന്നവരെ അള്ളാഹുവിൻ്റെ മുമ്പിൽ കാര്യങ്ങൾ പറയാൻ, റബ്ബിൻ്റെ മുമ്പിൽ നമുക്ക് വിഷയങ്ങൾ അവതരിപ്പിക്കാൻ, അള്ളാഹുവേ എൻ്റെ ആവശ്യം നിൻ്റെ മുമ്പിൽ ഞാൻ പറയാനിതാ ഈ ഒരു സമയം തെരഞ്ഞെടുത്തിരിക്കുന്നു, എൻ്റെ കൂട്ടുകാരൻ രോഗിയാണല്ലാ, ആ രോഗത്തിൻ്റെ വിഷയം നിന്നോട് പറയാൻ ഞാനിതാ പ്രത്യേകമായി നിന്റെ അപ്പോയിൻമെന്റ് എടുത്ത് നിന്നോട് ഞാൻ പറയുന്നു. ഞാനിതാ മഗ്‌രിബിന്റെ മുമ്പ് സൂര്യൻ അസ്തമിക്കുന്ന ഈ സമയത്ത് ഞാൻ നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞ് അള്ളാഹുവിനോട് ആ കാര്യം ആവശ്യപ്പെട്ടാൽ അള്ളാഹു ആ ദുആ സ്വീകരിക്കുമെന്ന് മഹാന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തുന്നുണ്ട്. അതുപോലെ തന്നെ സൂര്യൻ ഉദിക്കുന്ന സമയത്തിന് മുമ്പുള്ള സമയവും അങ്ങനെ തന്നെയാണ്. സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പുള്ള സമയവും സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പുള്ള സമയവും ഈ രണ്ട് സമയത്തിൻ്റെയും പ്രത്യേകത, അള്ളാഹുവിൻ്റെ ചില മലക്കുകൾ ഭൂമിയിലേക്ക് വരികയും ചില മലക്കുകൾ ഭൂമിയിൽ നിന്ന് പോവുകയും ചെയ്യുന്ന സമയമാണെന്ന് ആദരവായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിക്കുന്നത് കാണാൻ കഴിയും. വേറെ ചില സമയങ്ങളുണ്ട്, അതൊക്കെ നമ്മൾ ആലോചിക്കുക. ഉദാഹരണമായിട്ട് ബാങ്കിൻ്റെ ഇഖാമത്തിൻ്റെ ഇടയിലുള്ള സമയത്ത് ദുആർന്നാൽ ഇജാബത്ത് കിട്ടുന്നതാണ്. അതിന് പള്ളിയിൽ പോകേണ്ട ആവശ്യമില്ല, നിസ്കാരത്തിൻ്റെ സമയമായി, നമ്മൾ ബാങ്ക് കൊടുത്തു, ഉദാഹരണം. ഇതൊന്നും എപ്പോഴും നമുക്ക് സാധ്യമായിക്കൊള്ളുന്നില്ല, എന്നാലും സാധ്യമാകുന്ന ഒരു പക്ഷേ നമ്മളുടെ ഈ വാള് കേട്ടിട്ട് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ഉപദേശം സ്വീകരിച്ചിട്ട് ഒരു ഇടക്കൊക്കെ അങ്ങനെയൊക്കെ ചെയ്തു നോക്കണം. നമ്മൾ ബാങ്ക് കൊടുത്തു, കുറച്ച് സമയം ഇഖാമത്തിന് വേണ്ടി തയ്യാറാകുന്ന ഒരു സമയം ഉണ്ടാവുമല്ലോ. അങ്ങനെയുള്ള സമയത്ത് നമ്മൾ അത് അള്ളാഹു റബ്ബുൽ ഇസ്സത്തിൻ്റെ മുമ്പിൽ ആ കാര്യം പറഞ്ഞാൽ അള്ളാഹു അത് സ്വീകരിക്കും. ഇങ്ങനെയുള്ള ഒരുപാട് സമയങ്ങൾ നമ്മൾ ദുആക്ക് വേണ്ടി ചെലവഴിക്കണം. ആവശ്യങ്ങൾ തീർത്തു തരാൻ കഴിയുന്നവനായ അള്ളാഹുവിൻ്റെ മുമ്പിൽ ഏത് വിഷയങ്ങളും പറയാനുള്ള ഒരു മാനസികമായ അടുപ്പം ഒരു മുഅ്മിനായ മനുഷ്യന് റഹ്മാനായ റബ്ബിനോടുണ്ടാകണം. അതേതാവശ്യമാണെങ്കിലും ശരി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് ഒരു മനുഷ്യന്റെ ചെരുപ്പിന്റെ വാറ് പൊട്ടിക്കഴിഞ്ഞാൽ അതുപോലും ഒരു മുഅ്മിനായ മനുഷ്യൻ
അള്ളാഹുവിന്റെ മുമ്പിൽ പറയണമെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്. മൻ കാനത്ത് ലഹു ഹാജത്തൻ ഹാജത്തുൻ ഇലല്ലാഹ് മൻ കാനത്ത് ലഹു ഹാജത്തൻ ഇലല്ലാഹ് ഒരാൾക്ക് അള്ളാഹുവിലേക്ക് ഒരാവശ്യമുണ്ടായാൽ ഔ ഇലാ അഹദിൻ മിൻ ബനീ ആദം അതല്ലെങ്കിൽ ഏതെങ്കിലും മനുഷ്യനിൽ നിന്ന് ഒരാവശ്യം നിറവേറ്റപ്പെടണം എന്നൊരാൾ കരുതുന്നുവെങ്കിൽ രണ്ട് കാര്യം ഇവിടെ പറഞ്ഞത്. ഒന്ന്, അതയാൾക്ക് അള്ളാഹുവിൽ നിന്നേ കിട്ടുള്ളൂ രോഗം മാറുക അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഭൗതികമായ സൗകര്യങ്ങൾ ഉണ്ടാവുക. ഇത് അള്ളാഹുവിൽ നിന്നേ കിട്ടുള്ളൂ, വേറെ അതിൻ്റെ ഇടയിലൊരു പിന്നെ വസീലകളൊന്നും ഒരുപക്ഷെ അങ്ങനെ പ്രത്യക്ഷത്തിൽ ഉണ്ടാവില്ല. അതല്ലെങ്കിൽ ഒരാളിൽ നിന്നവന് വല്ലതും കിട്ടണം. ഒരു വ്യക്തി അയാളുടെ ഉദാഹരണമായിട്ട് അയാളുടെ മുതലാളിയിൽ നിന്ന് അയാൾക്കൊരു ആനുകൂല്യം കിട്ടണം, ജോലിയിലൊരു പ്രമോഷൻ കിട്ടണം. ഇങ്ങനെ എന്തെങ്കിലും ഒരു ഉദ്ദേശ്യം ഒരു ലക്ഷ്യം അയാൾക്കുണ്ടായാൽ ഫല്യതവല്ലഹ് അവൻ വുളൂ ചെയ്യട്ടെ. അതിനുള്ളൊരു മാർഗം ആ ദുആക്കുള്ളൊരു രൂപം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. ഫല്യതവല്ലഹ് എങ്ങനെ വുളൂ ചെയ്യട്ടെ, വല്യുഹ്സിനിൽ വുളൂ അവനവന്റെ വുളൂഇനെ നന്നായി ചെയ്യട്ടെ എന്ന് പറഞ്ഞാൽ ആ വുളൂഇന്റെ എല്ലാ സുന്നത്തുകളും പരിഗണിച്ചുകൊണ്ട് അവൻ ചെയ്യട്ടെ. വുളൂ എന്ന് പറഞ്ഞാൽ പല രൂപത്തിൽ ചെയ്യാൻ, ഒരൊറ്റ അടിക്ക് ഒരു മിനിറ്റ് ആയിട്ട് ഒരാൾക്ക് വുളൂ ചെയ്യാം, രണ്ട് മിനിറ്റ് ആയിട്ട് ഒരാൾക്ക് വുളൂ ചെയ്യാം. സുന്നത്തായ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് കൈ കയറ്റി കഴുകാനുള്ളത് അങ്ങനെ ചെയ്ത് തലയൊക്കെ മുഴുവൻ തടവിട്ട് അങ്ങനെ അവൻ വുളൂ ചെയ്യട്ടെ. എന്നിട്ട് അവൻ രണ്ട് റക്അത്ത് നിസ്കരിക്കട്ടെ. ആ രണ്ട് റക്അത്ത് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവന്റെ ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള നിസ്കാരമാണ്. ഞാൻ ആ നിസ്കാരത്തിന്റെ രൂപത്തിലേക്ക് കടക്കുന്നില്ല. നിസ്കാരം കഴിഞ്ഞ ശേഷം അവൻ അല്ലാഹുവിനെ സ്തുതിക്കട്ടെ. എന്നിട്ട് അവൻ ഹബീബായ നബിയുടെ മേലിൽ സ്വലാത്ത് ചൊല്ലട്ടെ. എന്നിട്ട് അവൻ പറയട്ടെ, ലാ ഇലാഹ ഇല്ലല്ലാഹുൽ ഹലീമുൽ കരീം സുബ്ഹാനല്ലാഹി റബ്ബിൽ അർശിൽ അദീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്അലുക മൂജിബാതി റഹ്മതിക വഅസാഇമ മഗ്ഫിറതിക വൽഗനീമത മിൻ കുല്ലി ബിർ വസ്സലാമത മിൻ കുല്ലി ഇസ്മ എന്ന് പറഞ്ഞിട്ട് അവൻ റഹ്മാനായ റബ്ബിന്റെ മുമ്പിൽ അവന്റെ ആവശ്യം പറയട്ടെ. ഇങ്ങനെ ചെയ്താൽ അല്ലാഹു അവന്റെ ആ ആവശ്യം നിറവേറ്റി കൊടുക്കുമെന്നാണ് ഹബീബായ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സൂചിപ്പിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ വിഷയത്തിൽ ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടെ സൂചിപ്പിക്കുകയാണ്. മഴ പെയ്യുന്ന സമയത്ത് ദുആ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ദുആക്ക് ഉത്തരം കിട്ടുന്നതാണ്. ഓ നല്ല മഴ പുതച്ചു മൂടി അങ്ങ് കിടക്കുക എന്നുള്ളതല്ല. മഹാന്മാർ പറയുന്നുണ്ട്, നന്നായി മഴ പെയ്യുമ്പോൾ ആകാശത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെട്ടതാണ്. മഴയെക്കുറിച്ച് തന്നെ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞതൊക്കെ അള്ളാഹിന്റെ റഹ്മത്തിനെ അള്ളാഹു തആല വർഷിപ്പിക്കുന്നു എന്നാണ്. മഴയെക്കുറിച്ച് പറഞ്ഞ ഒരുപാട് ഹദീസുകൾ ഒരുപാട് ആയത്തുകളിൽ അത് കാണാൻ കഴിയും. അള്ളാഹു മേഘങ്ങൾ അങ്ങനെ കാറ്റുകളിലൂടെ വഹിച്ചു കൊണ്ടുപോയിട്ട് അവൻ്റെ റഹ്മത്ത് റഹ്മത്ത് തന്നെയല്ലേ. എന്തേ കാര്യം, മഴ ഇല്ലാതായി നോക്കണം, പിന്നെ ഒന്നും ഉണ്ടാവില്ല, ഭക്ഷണം ഉണ്ടാവില്ല. അള്ളാഹു പറയുന്നുണ്ട് ഭക്ഷണം ആകാശലോകത്തു നിന്നാണ് ഇറങ്ങണത്. അതിൻ്റെ മറുപടി ചില ആൾക്കാരെ പറ്റി പറയും, ആകാശലോകത്തു നിന്നാണെങ്കിൽ അല്ലല്ലോ, ഭൂമിയിൽ നിന്നല്ലേ ഭക്ഷണം ഉള്ളത്. ഈ ഭൂമിയിൽ ഭക്ഷണം ഉണ്ടാവണമെങ്കിൽ ആകാശലോകത്തു നിന്ന് മഴ പെയ്യണം എന്നുള്ളതാണ് അതിൻ്റെ ഉത്തരം. റിസ്ക് ആകാശത്തു നിന്നാണ് ഇറങ്ങണതെന്ന് പറയും. അപ്പോ ആ മഴ അങ്ങില്ലാതെ മഴ എന്ന് പറഞ്ഞാൽ അള്ളാഹുന്റെ റഹ്മത്താണ്. ആ റഹ്മത്ത് പടച്ചവൻ ഇങ്ങനെ തരുമ്പോ എന്നും ഒരുപക്ഷെ ഇത് ഓർമ്മ ഉണ്ടായിക്കോണമെന്നില്ല. പക്ഷെ ഈ വാള് കേട്ടാലെങ്കിലും നല്ലൊരു മഴ പെയ്യുമ്പോ പടച്ചവൻ ഇത് ദുആക്ക് ഇജാബത്ത് കിട്ടുന്ന സമയമാണല്ലോ, എനിക്ക് ഉത്തരം തരണേന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് ദുആരന്നാൽ ആവശ്യങ്ങൾ അള്ളാഹു നിറവേറ്റി തരും. മഹാന്മാര് പറയുന്ന കാര്യമാണ് ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. രോഗം ശിഫയാക്കാൻ വേണ്ടി നമ്മൾ മറ്റുള്ളവരോട് ദുആ ഇറക്കാൻ പറയും, പക്ഷേ ആ രോഗിയും കൂടെ മനസ്സിലാക്കണം എന്റെ രോഗാവസ്ഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അള്ളാഹു എനിക്ക് ഉത്തരം തരാൻ ഏറ്റവും അടുത്ത സമയമാണ്.
സാധാരണ രോഗികളുടെ അടുക്കൽ പോയിട്ട് നമ്മൾ ദുആ ഇറക്കും. ആ രോഗികളോട് നമ്മൾ അങ്ങോട്ടും ദുആ കൊണ്ട് വസിയത്ത് ചെയ്യും. എന്തേ കാര്യം എന്നറിയോ, രോഗമായി കിടക്കുന്ന ഒരു മനുഷ്യൻ അള്ളാഹുവിന്റെ കാവലിലാണ്. നിങ്ങൾ ഒരിക്കലും രോഗികളെ ഭക്ഷണം കഴിക്കാനോ വെള്ളം കുടിക്കാനോ വേണ്ടി നിർബന്ധിക്കരുത്. ഹദീസിൽ കാണാം എന്തുകൊണ്ടെന്നാൽ അവനെ അള്ളാഹു വെള്ളം കുടിപ്പിക്കുകയും അള്ളാഹു അവനെ ഭക്ഷണം കഴിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഒരു രോഗിക്ക് അള്ളാഹിന്റെ വലിയ കാവലുണ്ടാവും. ആ നിലക്ക് അയാൾക്ക് വേണ്ട കുറേ സൗകര്യങ്ങൾ അള്ളാഹു തആല ചെയ്തു കൊടുക്കുന്നുണ്ടാവും. അവൻ അള്ളാഹുവിന്റെ പ്രത്യേകമായ ഒരു നിയന്ത്രണത്തിലും നോട്ടത്തിലുമാണ്. എത്ര ആൾക്കാരുണ്ട് നമ്മളൊക്കെ കിലോ കണക്കിന് ഓരോ ദിവസവും ഭക്ഷണം കഴിക്കുന്നത്, രോഗിയായി കിടക്കുന്ന ഒരാൾ ഒരു പക്ഷേ ഒരു തുള്ളി വെള്ളം അതെന്നെ വായിലൂടെ കഴിക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെയുള്ള വലിയ പരീക്ഷണത്തിന്റെ ഘട്ടത്തിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ മനസ്സൊക്കെ ഒന്ന് പതറിപ്പോകുമ്പോൾ അള്ളാഹുവിലേക്കുള്ള ഒരു ബന്ധം ഉണ്ടാകുമ്പോൾ ഉറപ്പായിട്ടും അങ്ങനെയുള്ള ഒരു മനുഷ്യന്റെ ദുആ അള്ളാഹു സ്വീകരിക്കും. പക്ഷെ അവിടെ എവിടെ പ്രശ്നം എന്നറിയോ, ആ സമയത്ത് ഇത് റബ്ബിനോട് പറയണം എന്നുള്ള ആ ഒരു കൽബ് നമുക്ക് വരിക എന്നുള്ളതാണ്, അതും പ്രശ്നമാണ്. ആ ഞാൻ ഇങ്ങനെ രക്ഷപ്പെടും, എൻ്റെ കാര്യം കഴിഞ്ഞോ, അതിനപ്പുറം എൻ്റെ റബ്ബ് ഇനി എന്നെ തിരിച്ചു വിളിക്കുകയാണെങ്കിൽ ഈമാനോടെ തഖ്വയോടെ ആ ഒരു മനസ്സോടുകൂടെ കിടക്കുകയാണെങ്കിൽ ഒരു പ്രശ്നമല്ല. പിന്നെ നമ്മളെപ്പോലെയുള്ള ആളുകളൊക്കെ ആ മരിക്കുകയാണെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ പറ്റുമോ എന്നുള്ള ആലോചനയായിരിക്കും ഉണ്ടാവും. പക്ഷേ മുഅ്മിനീങ്ങളായ ആളുകൾ അതിനുവേണ്ടി ഇങ്ങനെ തയ്യാറായിരിക്കുകയാണെന്ന് തോന്നിപ്പോകും. അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത്, കഠിനമായ രോഗം അനുഭവിക്കുന്ന ഒരാൾ ആ രോഗത്തിൽ അള്ളാഹുവിനോട് ദുആ ചെയ്താൽ അള്ളാഹു ആ ദുആ സ്വീകരിക്കുമെന്നാണ് മഹാന്മാർ നമ്മെ അറിയിച്ചിട്ടുള്ള കാര്യം. മറ്റൊന്നാണ് മദ്ലൂമായിരിക്കുന്ന ആളുടെ ദുആ. മദ്ലൂമായിരിക്കുന്ന ആളുടെ ദുആ അള്ളാഹു സ്വീകരിക്കും. അത് ലാലിമിനെതിരെ മാത്രമല്ല, ലാലിമിനെതിരെ ഏതായാലും സ്വീകരിക്കും. ലാലിമിനെതിരെ ഏതായാലും സ്വീകരിക്കും. മദ്ലൂമായിരിക്കുന്ന ആളുകളുണ്ടല്ലോ, അവരല്ലാഹുവിനോട് പറയുന്ന കാര്യങ്ങൾ റബ്ബ് സ്വീകരിക്കും. കാരണം അവരുടെ മനസ്സിൽ കിബറുണ്ടാവൂല, അഹങ്കാരം ഉണ്ടാവൂല. ഭരണാധികാരികളിൽ നിന്ന് അതിക്രമേൽക്കുന്ന ആളുകൾ, നിയമങ്ങൾ കൊണ്ട് അതിക്രമേൽക്കുന്ന ആളുകൾ, നീതി നിഷേധിക്കപ്പെടുന്ന ആളുകൾ, അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കുമാറാവട്ടെ. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ലൈസ ബൈനഹു വ ബൈനല്ലാഹി ഹിജാബ്, അള്ളാഹുവിന്റെയും അവരുടെയും ഇടയിൽ യാതൊരു മറയുമേയില്ല. അള്ളാഹു അത് സ്വീകരിക്കുക തന്നെ ചെയ്യുമെന്ന് മാത്രമല്ല, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ആ ദുആകളെ അള്ളാഹു തമ്പുരാൻ വാനലോകത്തേക്ക് ഉയർത്തുന്നതാണ്. മേഘങ്ങൾക്കിടയിലൂടെ ആ ദുആകൾ അള്ളാഹുവിലേക്ക് ചൊല്ലുന്നതാണ്. ഒക്കെ നമ്മൾ ആലോചിക്കുക, മദ്ലൂമാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവർ ആ ദുൽമുന്ന് രക്ഷപ്പെടാൻ മാത്രമല്ല ശ്രമിക്കേണ്ടത്, അതാണ് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം. അതാണ് ഏതെങ്കിലും ഒരു രൂപത്തിൽ നമുക്ക് അങ്ങനെ ഒരു അവസ്ഥ വരികയാണെന്നുണ്ടെങ്കിൽ അപ്പൊ നമുക്ക് മനസ്സിലായല്ലോ, ഞാൻ നീതി നിഷേധിക്കപ്പെട്ട ആളാണ്, ഞങ്ങൾ ഇങ്ങനത്തെ ഒരു പ്രതിസന്ധി നേരിടുന്ന സമയമാണ്. അപ്പൊ നമ്മൾ വേഗം എന്താ ചെയ്യുക, അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ ആലോചിക്കും. അത് വേണ്ടെന്നല്ല, അതോടൊപ്പം നമുക്ക് ആ സമയത്ത് റബ്ബ് തരുന്ന ഒരു ആനുകൂല്യമാണ് എന്ത്, അള്ളാഹു നമ്മുടെ ആ ദുആകൾ ആ സമയത്ത് അവനോട് ചോദിക്കുന്ന കാര്യങ്ങളൊക്കെ അള്ളാഹു സ്വീകരിക്കുമെന്ന് പറയുന്നത്. പിന്നെ ഉള്ളത് ഈ സമയത്തുള്ള ഒരു പ്രത്യേകമായ ദുആയാണ്, ദുആഉൽ ഹാജ് അവിൽ മുഅ്തമിർ. ഹജ്ജ് ചെയ്യുന്ന ആളുടെയും ഉംറ ചെയ്യുന്ന ആളുടെയും ദുആകൾ അള്ളാഹു വേഗത്തിൽ സ്വീകരിക്കുന്നതാണ്. ഒന്നോ രണ്ടോ അല്ല, ലക്ഷക്കണക്കിന് ആളുകൾ എത്രയോ കാലം ആ ദുആകൾ കൊണ്ടാണ് ലോകം കഴിഞ്ഞു പോയത്. ആ ദുആകളിലൂടെയാണ് നമ്മളുടെ സമൂഹം മുന്നോട്ട് പോയത്. ആ ദുആകളിലൂടെയാണ് അക്രമികൾ തകർന്നു വീണത്. ആ ദുആകളിലൂടെയാണ് ആവശ്യങ്ങൾ നിറവേറ്റപ്പെട്ടത്. അതോടൊപ്പം പ്രത്യേകമായി അള്ളാഹു ദുആ സ്വീകരിക്കുന്ന ഒന്നാണ് റഹ്മാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഒരു പ്രത്യേകമായ കാര്യം. മറ്റൊരാളുടെ അസാന്നിധ്യത്തിൽ അയാൾക്ക് വേണ്ടി ദുആ ചെയ്താൽ അള്ളാഹു സ്വീകരിക്കുന്ന ഹദീസിൽ കാണാം. കൂട്ടുകാരന് വേണ്ടി ദുആ ഇറക്കുക, നിസ്കരിക്കും ശേഷം ദുആ ഇറക്കും, സ്വന്തം കൂട്ടുകാരനുണ്ടാവും, സ്നേഹിതനുണ്ടാവും, അവൻ്റെ സന്തോഷത്തിന് സമാധാനത്തിന് കുടുംബജീവിതത്തിൽ റാഹത്തിന് അവൻ്റെ കച്ചവടങ്ങളിൽ വറക്കത്തുണ്ടാവാൻ പ്രത്യേകമായിട്ട് ദുആ ഇറക്കുക. അതല്ല പൊതുവായിട്ട് ദുആ ഇറക്കുക. ഒരു കാര്യം വ്യക്തമാണ്, ആ ദുആ അള്ളാഹു വേഗത്തിൽ സ്വീകരിക്കുന്ന ദുആയാണ്.
അതൊക്കെ പരസ്പരമുള്ള ബന്ധങ്ങളുടെയും ബാധ്യതകളുടെയും കൂടെ ഒരു കാര്യമാണ് എന്നുകൂടി നമ്മൾ ആലോചിക്കണം. ചിന്തിച്ചു നോക്കൂ, നിങ്ങൾ ദുആ ചെയ്യുമ്പോൾ ഒരു മുഅ്മിനായ മനുഷ്യന് സാധാരണ എങ്ങനെയാണ്? ഒരാളോട് പൈസ ചോദിക്കുകയാണെങ്കിൽ അയാൾ തരുമോ? കടം ചോദിക്കുകയാണെങ്കിൽ അത് കിട്ടുമോ? റബ്ബിനോട് ഞാനൊരു കാര്യം ചോദിക്കുമ്പോ എന്റെ റബ്ബിന്റെ മുമ്പിൽ എന്റെ വീടിന്റെ അകത്തളത്തിലിരുന്ന് ഞാനിതാ എന്റെ നാഥനോട് ഈ കാര്യം തേടുന്നു, കൈകൾ ഉയർത്തി ഞാൻ എന്റെ റബ്ബിനോട് തേടുന്നു, എന്റെ റബ്ബെനിക്കട് നൽകുക തന്നെ ചെയ്യുമെന്ന ദൃഢവിശ്വാസത്തോടെയാണ് നിങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്യേണ്ടത് എന്ന് ആദരവായ സയ്യിദുൽ വറ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിക്കുകയാണ്. അതല്ലേ മഹദിയായ സയ്യിദത്തുന ആസി റളിയല്ലാഹു അൻഹ ദുആ ചെയ്യുകയുണ്ടായത്. ആസിയ ബീവിയൊക്കെ ആ സമയത്ത് ദ്വാരക്കാൻ കാണിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ച കാര്യമാണ്, ഒരു മദ്ലൂമായ ആളാണ്, അതിന് രക്ഷപ്പെടാനല്ല ആലോചിക്കുന്നത്. വളറബല്ലാഹു മസലൻ ലില്ലദീന കഫറു ഇംറാഅത ഫിർഔൻ, ഫറോവയുടെ ഭാര്യയായ ആസിയ ബീവിയെയാണ് അള്ളാഹു തമ്പുരാൻ എല്ലാ സത്യവിശ്വാസികൾക്കും മാതൃകയായി പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇത് കാലത്ത് ربي ابن لي عندك بيتا في الجنه അവര് പറഞ്ഞ സന്ദർഭം, അല്ലാഹുവേ നിന്റെ സ്വർഗ്ഗത്തിൽ എനിക്ക് നീ ഒരു വീട് പണിതു തരേണമേ. ربي ابن لي عندك بيتا في الجنه ونجني من فرعون وعمل ونجني من فرعون. അല്ലാഹുവേ ഫറോവയിൽ നിന്ന് എന്നെ നീ രക്ഷിക്കണമേ, ഈ ഫറോവയിൽ നിന്ന് അവന്റെ കുൽസിത പ്രവർത്തനങ്ങളിൽ നിന്ന് എന്നെ നീ രക്ഷിക്കണേ. വനജ്ജിനി മിനൽ ഖൗമി ളാലിമീൻ, ഈ അതിക്രമികളിൽ നിന്നും എന്നെ നീ രക്ഷിക്കണേ. ആസിയ ബീവി റളിയല്ലാഹു അൻഹയുടെ മുമ്പിൽ അള്ളാഹു തആല സ്വർഗം അങ്ങോട്ട് കാണിച്ചു കൊടുത്ത ആ ദുആക്ക് അപ്പോഴേ അങ്ങോട്ട് ഉത്തരം നൽകിയെന്ന. അള്ളാഹിനോട് ദുആ ഇറക്കുമ്പോ ഉറപ്പിച്ചിട്ട് ഞാൻ മരണപ്പെടുകയാണ്, എനിക്കിനി ഈ ദുന്യാവിലൊന്നും വേണ്ട, എനിക്ക് വേണ്ടത് എന്താണ്? സ്വർഗത്തിലൊരു വീടാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞല്ലോ, ദഅവത്തു ദിന്നൂൻ ഇദു ഹുവ ഫീ ബത്നിൽ ഹൂത്ത്, മത്സ്യത്തിന്റെ വയറ്റിൽ യൂനുസ് നബി അലൈഹിസ്സലാം കിടക്കുമ്പോ മഹാനവറുകൾ അള്ളാഹുവിനോട് ചെയ്ത ഒരു ദുആയുണ്ട്. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ഈ ദുആ ഫഇന്നഹു ലം യദഉ ബിഹാ മുസ്ലിമുൻ റബ്ബഹു, ഒരു മുസ്ലിമായ മനുഷ്യൻ ഈ ദുആ അല്ലാഹുവിനോട് ചെയ്താൽ ഫീ ഷൈഇൻ ഖത്തു, ഏതെങ്കിലും ഒരു കാര്യത്തിൽ അയാൾ ചെയ്താൽ. ഇപ്പോ മത്സ്യത്തിന്റെ വയറ്റിൽ പെടുക എന്നുള്ളത് ഒരു പിന്നെന്താണ്, ഒരു പ്രതീകമാണ്. നമ്മൾ മത്സ്യത്തിന്റെ വയറ്റിൽ പെടുകയാണ്, നമ്മളെ മത്സ്യം വിഴുങ്ങി എന്നല്ല അതിൻ്റെ അർത്ഥം. നമ്മൾ ആ രൂപത്തിൽ ഒരു രക്ഷക്കൊരു വഴിയില്ല, നമ്മളൊരു പ്രശ്നത്തിൽ പെട്ടു, ഒരു കേസിൽ നമ്മൾ ഉൾപ്പെട്ടു, ഏതെങ്കിലും ഒരു വിഷയത്തിൽ നമ്മൾ അറിയാതെ അതിൻ്റെ പ്രതികളായിട്ട് മാറി, വികൃതി കാണിച്ചിട്ടല്ല, പ്രശ്നം ഉണ്ടാക്കിയിട്ടല്ല, അങ്ങനെ ചിലപ്പോൾ ചില അപകടങ്ങളിൽ പെടുമല്ലോ, അങ്ങനെയൊക്കെ ഉണ്ടാവും. വാഹനത്തിൽ ഇങ്ങനെ പോവുകയാണ്, ഒറ്റക്ക് ഡ്രൈവ് ചെയ്ത് പോവുകയാണ്, ഏതെങ്കിലും ഒരു കുഴി ചാടി, അവിടെ ആരുമില്ല, അള്ളാഹു നമ്മളക്കാക്കട്ടെ. അങ്ങനെ അതാ അപ്പൊ ഒരു മത്സ്യത്തിന്റെ വയറ്റിൽ പെടുന്ന ഒരവസ്ഥയാവും. ആ സമയത്തുള്ള ദുആയാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ മുമ്പിൽ യൂനസ് നബി അലൈഹിസ്സലാം എങ്ങാനും ദുആ ചെയ്ത ആ ദുആയില്ലായിരുന്നുവെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അത് മക്റൂബിന്റെ ദുആയാണ്, അത് ചെയ്താൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവന്റെ പ്രയാസങ്ങൾ ദൂരീകരിച്ചു കൊടുക്കുന്നതാണ്. റഹ്മാനായ റബ്ബിനോട് യൂനുസ് നബി എങ്ങാനും അങ്ങനെ ദുആ ചെയ്തിട്ടില്ലായിരുന്നുവെങ്കിൽ ഖിയാമത്ത് നാൾ വരെ ആ മഹാൻ മത്സ്യത്തിന്റെ വയറ്റിലാകുമായിരുന്നെന്ന് ആദരവായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി ഭയങ്കര ദുആന്റെ ആളായിരുന്നു. ഇപ്പൊ നമ്മളടക്കി ചിന്തിക്കും, ഞാൻ ഇപ്പൊ എന്തിനാ ദുആ ഇറക്കണത്, നിസ്കരിക്കണ്ടല്ലോ, അത് പോട്ടെ. റസൂല് ഭയങ്കര ദുആ, ദുആന്നും പറഞ്ഞാ പോരാ, നബിയെപ്പോലെ ദുആ ചെയ്യുന്ന വേറൊരാൾ ലോകത്തുണ്ടായിട്ടില്ല. ദുന്യാവിൽ മാത്രമല്ലല്ലോ ദുആ,
ദുനിയാവിൽ തന്നെ എത്ര എത്ര ദുആയാണ് യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ്. പടച്ചോനെ, നിന്റെ കാരുണ്യം കൊണ്ട് നിന്നോട് ഞാൻ സഹായം തേടുന്നതാണ്. എന്റെ കാര്യമൊക്കെ നീ എളുപ്പമാക്കി താ. വലാ തക്കിൽനി ഇലാ നഫ്സി ത്വറഫതൈൻ. എന്റെ കാര്യത്തെ ഒന്നും നീ എന്നിലേ കേൾപ്പിക്കല്ല, എല്ലാം നീ തന്നെ ഏറ്റെടുക്ക റബ്ബേ. നമ്മൾ ഞാനത് വിശദീകരിക്കല്ല. നമ്മൾ നബിയുടെ ദുആകൾ നന്നായിട്ട് പഠിക്കണം. സല്ലല്ലാഹു അലൈഹി വസല്ലം നബി എല്ലാ കാര്യത്തിലും നല്ല ദുആകൾ നടത്തിയിട്ടുണ്ട്. അതൊക്കെ ഹദീസുകളിലുണ്ട്. എല്ലാ ദുആകളും അല്ലാഹ് ഇസ്തിആദത്തിന്റെ കാര്യമാണെങ്കിൽ, അതായത് കാവൽ തേടുന്ന കാര്യമാണെങ്കിലും, അത് എന്തെന്നൊക്കെ കാവൽ തേടണം, നബിയുടെ ദുആകളിലുണ്ട്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ, നബിയുടെ ദുആയാണ്. വനഊദു ബിക മിനൽ അജ്സി വൽ കസൽ, പടച്ചോനെ നിന്നോട് ഞാൻ സങ്കടത്തിൽ നിന്ന് കാവൽ തേടുന്നു, ദുഃഖത്തിൽ നിന്ന് കാവൽ തേടുന്നു, നിന്നോട് ഞാൻ മടിയിൽ നിന്ന് കാവൽ തേടുന്നു. ഭയങ്കര മടി ഈ കാലത്തൊക്കെ നന്നായിട്ട് ദുആക്കണ്ടെന്നാണത്. വനഊദു ബിക മിനൽ അജ്സി വൽ കസൽ, ഭയങ്കര മടി, നിസ്കരിക്കാൻ മടി, ജുമാക്ക് പോകാൻ മടി, എല്ലാറ്റിനും മടി. അതൊരു പ്രശ്നമായി മാറും. അള്ളാഹിനോട് കാവ് ജോലിക്ക് പോകാൻ മടി, കാവൽ തേടുക. അജ്സ് അശക്തത, അതായത് ഒരു കാര്യം ചെയ്യാനുള്ള ഒരു ഒരു ഇൻട്രസ്റ്റ് ഇല്ലാതിരിക്കുക, അതിനുള്ളൊരു കഴിവില്ലാതിരിക്കുക, കാവൽ തേടുന്ന സംഗതികളാണ്. എത്ര കാവൽ തേടലാണ്, എന്തൊക്കെ ചോദിക്കലാണ്. ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ അല്ലാഹുവിന്റെ മുമ്പിൽ കരഞ്ഞുകൊണ്ടും നിന്നുകൊണ്ടും ഇരുന്നുകൊണ്ടുമൊക്കെ വലിയ ദുആകൾ നടത്തിയിരുന്നു. ഞാനത് വിശദീകരിക്കുന്നില്ല. ഒരുപാട് പ്രാർത്ഥനകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രാർത്ഥനകൾ ഞാനത് ഒഴിവാക്കുകയാണ്. അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആക്ക് ഇജാബത്ത് കിട്ടുന്ന ഒരുപാട് ഒരുപാട് സംഗതികളെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മോട് വളരെ ഗൗരവത്തോടെ സൂചിപ്പിച്ചിട്ടുണ്ട്. നമ്മളത് ഉൾക്കൊള്ളാൻ തയ്യാറാകണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ ദുആകളെ പരിപൂർണമായും സ്വീകരിക്കാൻ നമുക്ക് സാധ്യമാകണം.